നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ യൂറോ കപ്പിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് സ്പെയിനിന് വേണ്ടി അവരുടെ യുവ പ്രതിഭയായ ലാമിൻ യമാൽ നടത്തിയിട്ടുള്ളത്. ഒരു ഗോളും 4 അസിസ്റ്റുകളുമായിരുന്നു അദ്ദേഹം യൂറോ കപ്പിൽ സ്വന്തമാക്കിയിരുന്നത്. യൂറോ കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് യമാൽ തന്നെയാണ്. കൂടാതെ നിരവധി റെക്കോർഡുകളും അദ്ദേഹം തന്റെ സ്വന്തം പേരിൽ കുറിച്ചിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി പലരും ഇപ്പോൾ ലാമിൻ യമാലിനെ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്പാനിഷ് ക്ലബ്ബായ FC ബാഴ്സലോണയിലൂടെ വളർന്നു വന്നിട്ടുള്ള താരമാണ് യമാൽ. ബാഴ്സയുടെ ഗോൾ കീപ്പറായ ടെർസ്റ്റീഗൻ ഇപ്പോൾ താരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, യമാലിന്റെ മികവിനുള്ള ക്രെഡിറ്റ് അത് ബാഴ്സയുടെ മുൻ പരിശീലകനായ ചാവിക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ബാഴ്സ ഗോൾ കീപ്പറുടെ അഭിപ്രായം. ലാമിൻ യമാൽ തന്റെ എളിമ കൈവിടാൻ പാടില്ലെന്നും ഇദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. ടെർസ്റ്റീഗന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യമാലിന്റെ കാര്യത്തിലെ ക്രെഡിറ്റ് അത് നമ്മൾ ചാവിക്ക് നൽകേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിയത് ചാവിയാണ്. വളരെയധികം സ്പെഷ്യലായ ഒരു താരമാണ് ലാമിൻ യമാൽ. അദ്ദേഹം കാലുകൾ നിലത്തുറപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന പ്രശംസകൾ അദ്ദേഹം അത് പരിഗണിക്കേണ്ട കാര്യമില്ല. മറിച്ച് അദ്ദേഹം ടീമിന് വേണ്ടി വർക്ക് തുടരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം ഇനിയും ഇംപ്രൂവ് ആവാൻ അദ്ദേഹത്തിന് കഴിയും. യുവതാരമാണ്, കരിയർ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ശാരീരികമായി ഇനിയും അദ്ദേഹം വളരേണ്ടതുണ്ട്. എന്ത് സഹായത്തിന് വേണമെങ്കിലും എന്നെ സമീപിക്കാം എന്നുള്ള കാര്യം ലാമിൻ യമാലിന് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ഇതാണ് FC ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ബാഴ്സ അമേരിക്കയിലാണ് പ്രീ സീസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സൗഹൃദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ബാഴ്സയുടെ പ്രീ സീസണിൽ ലാമിൻ യമാൽ ഇല്ല. അദ്ദേഹത്തിന് ക്ലബ് ഇപ്പോൾ വെക്കേഷൻ അനുവദിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.